അതിവ് പരിപാടി എന്ന തരത്തിലേക്കാണോ സി പി ഐഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഇന്നിപ്പോൾ ഈ ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്? കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യലിന് വിധേയനായ അരവിന്ദാക്ഷൻ 24നോടൊക്കെ ചില കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏത് തരത്തിലേക്കാണ് തനിക്ക് മർദ്ദനമേൽക്കേണ്ടി വന്നത്, അധിക്ഷേപമുണ്ടായത്, എങ്ങനെയാണ് ഭീഷണിപ്പെടുത്തിയത് ഇ ഡി എന്നൊക്കെ പറയും. താൻ ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിച്ചു എന്നാണ് അരവിന്ദാക്ഷൻ അന്ന് പറഞ്ഞത്. ഇനിയിപ്പോൾ സി പി ഐഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയും ആവർത്തിക്കുകയാണ് ഇത്തരത്തിലേക്ക് ഭീഷണിയുണ്ട്, എന്തിനാണ് എ സി മൊയ്തീന്റെ പേര് പറയണം എന്നുള്ളതാണ് ഭീഷണി. ചില പേരുകളൊക്കെ താൻ പറഞ്ഞിട്ടുണ്ട്, തനിക്കത് പറയേണ്ടി വന്നു എന്നതാണ് കഴിഞ്ഞ ദിവസം അരവിന്ദാക്ഷനും വ്യക്തമാക്കുന്നത്. അപ്പോൾ ഇത് ഈ ഭീഷണിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോലീസ് കേസിലേക്കൊക്കെ പോയി എന്താണ് യഥാർത്ഥത്തിൽ പാർട്ടി ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ സർക്കാർ ഉദ്ദേശിക്കുന്നത്? സർക്കാരിന് ഇക്കാര്യത്തിൽ വളരെ വ്യക്തമായ നിലപാടുകളാണുള്ളത്. കാര്യം സഹകരണ മേഖലയെ കഴിഞ്ഞ കുറേ നാളുകളായി സഹകരണ മേഖലയെ ആക്രമിക്കുന്നതിന് വേണ്ടി സംഘപരിവാറിന്റെ അജണ്ടയായി ഇപ്പോൾ ഇ ഡി എഫ് കൊണ്ട് സഹകരണ സ്ഥാപനങ്ങളിൽ മേൽ മേൽ കടിഞ്ഞാണിടുന്നതിന് വേണ്ടി റെയ്ഡുകൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. സ്വാഭാവികമായും എ സി മൊയ്തീന്റെ പേര് കരുവന്നൂർ ബാങ്കിന്റെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കുറെ നാളുകളായി ഇങ്ങനെ മാധ്യമങ്ങളിലൂടെ പറഞ്ഞു കേൾക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ദിവസം ഒരു രാത്രിയും പകലുമായി നടത്തിയ റെയ്ഡിനൊടുവിൽ എന്ത് രേഖകളാണ് അവിടെ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്? അത് പെരുപ്പിച്ചു കാണിച്ചുകൊണ്ട് ബാക്കി ആറിടങ്ങളിൽ മറ്റാറിടങ്ങളിൽ നടന്ന റെയ്ഡിന്റെ ആ റെയ്ഡിൽ നിന്ന് കണ്ടെടുത്തിട്ടുള്ള സ്വത്തുക്കളും അനധികൃത സമ്പാദ്യവും കൂടി ചേർത്തുകൊണ്ട് ഈ ഐഡി ഒരു പത്രപ്രസ്താവന ഇറക്കുന്നു. ആ പ്രസ്താവനയിൽ പറയുന്നു എ സി മൊയ്തീന്റെ വീട് റെയ്ഡ് ചെയ്ത് വ്യാപകമായി നടത്തിയിട്ടുള്ള റെയ്ഡിനെ തുടർന്ന് കിട്ടിയ മുഴുവൻ തുകയും മുഴുവൻ രേഖകളെയും സംബന്ധിച്ചാണ് അങ്ങനെ പറഞ്ഞു വെച്ചത്. സ്വാഭാവികമായും എ സി മൊയ്തീനെ ഈ കേസിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി അതിൽ കൗൺസിലറായിട്ടുള്ള അരവിന്ദാക്ഷനെ ഭീഷണിപ്പെടുത്തി മാനസികവും ശാരീരികവുമായി പീഡനം നടത്തിയിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞതാണ്. അപ്പൊ സ്വാഭാവികമായും നിയമപരമായി തന്നെ ചെയ്യേണ്ടതും ശാസ്ത്രീയമായി കണ്ടെത്തേണ്ടതും, ഇനി എ സി മൊയ്തീൻ എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ അത് ശാസ്ത്രീയമായി കണ്ടെത്താവുന്നതല്ലേ ഉള്ളൂ. ഇതിനു പകരം മൂന്നാം മുറ ഉപയോഗിച്ചുകൊണ്ട് എ സി മൊയ്തീന്റെ പേര് പറയിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി കാണാൻ ഇടതുപക്ഷത്തിനാവില്ല. അല്ല, ഇത് ശാസ്ത്രീയമായി കണ്ടെത്തുക എന്നുള്ളതിനാണല്ലോ ചോദ്യം ചെയ്യൽ. അതിൽ ചോദ്യം ചെയ്യൽ ഹാജരാകാൻ പറയുന്ന, ഇതിനു മുൻപ് ചോദ്യം ചെയ്തിട്ടുണ്ട്, പക്ഷെ പിന്നീട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ട് ഹാജരായിട്ടില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പറയുന്നത് നിയമസഭാ സാമാജികർക്കുള്ള ക്ലാസ്സിൽ പങ്കെടുക്കേണ്ടതുണ്ട്, അതുകൊണ്ട് ഹാജരാകാൻ കഴിയില്ല എന്നൊക്കെയുള്ള ന്യായവാദങ്ങളാണ്. ഇതിൽ ഈ സതീശനുമൊക്കെ ആയിട്ടുള്ള ഇടപെടൽ എങ്ങനെയാണ്? അതിൽ ഒരു കണ്ണിയായി പ്രവർത്തിക്കുന്നുണ്ടോ അരവിന്ദാക്ഷൻ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്തത്. സതീശനും എന്ന് പറയുന്ന ആൾ എങ്ങനെയാണ് എ സി മൊയ്തീന്റെ ഏറ്റവും അടുപ്പക്കാരനായതെന്നും അതിലെങ്ങനെയാണ് ഒരു പൈസ കടത്തുന്നതിൽ ഏതാണ്ട് 1.5 കോടി സ്ഥിര നിക്ഷേപം പുറത്തേക്ക് കടത്തുന്നു, പിന്നീട് അത് അതിൽ മേലൊരു തർക്കമുണ്ടാകുന്നു, അവിടെ എ സി മൊയ്തീൻ ഇടപെടുകയാണ്, ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ ഇതിനോടകം തന്നെ പുറത്തു വന്നതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം തെളിയിക്കേണ്ടതുണ്ട്, മറ്റൊട്ടേറെ കാര്യങ്ങൾ പുറത്തു വരേണ്ടതുമുണ്ട്. അതിനൊക്കെയുള്ള ചോദ്യം ചെയ്യലാണ് ഇ ഡി നടത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനിടെ ഈ തരത്തിലേക്ക് ഒരു ആരോപണവുമായി രംഗത്ത് വന്നതിന്റെ വിശ്വാസ്യതയിൽ ഒരു പ്രശ്നമില്ലേ അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ? ഇതില് കൃത്യമായി ഇങ്ങനെ ചില രേഖകളുണ്ട് എന്ന് പറയുന്നതല്ലാതെ ഇനി സതീശനുമായി ബന്ധപ്പെട്ടിട്ട് ഏതെങ്കിലും തരത്തിൽ നമുക്കറിയാലോ, പൊതുപ്രവർത്തകരാകുമ്പോൾ ദീർഘകാലമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകനായി ഇരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അവിടെ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി പിന്നീട് ജില്ലാ സെക്രട്ടറിയും എം എൽ എയും മന്ത്രിയും ഒക്കെ ആയ ഒരാൾക്ക് സ്വാഭാവികമായും ഒരു രണ്ട് വ്യക്തികൾ തമ്മിലുള്ള തർക്കങ്ങളിൽ ഇടപെടുക സ്വാഭാവിക പ്രക്രിയ മാത്രമാണ്. അപ്പൊ ആ അങ്ങനെ ഇടപെട്ടു എന്നുള്ളത് ഒരു വലിയ അപരാധമായി നമുക്ക് കാണാൻ കഴിയില്ല. പൊതുപ്രവർത്തകരുടെ ഉത്തരവാദിത്വം കൂടിയാണ് ഇത്തരം പ്രശ്നങ്ങളിൽ ഇടപെടുക എന്നുള്ളത്. അത് വഴിവിട്ട രീതിയിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കിയതായി ഇടിച്ചു പോലും നാളെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ സതീശൻ എന്ന് പറയുന്ന ഒരു ടെയിന്റഡ് ഇമേജ് ഉള്ള ആളല്ലേ? ഈ സതീശന് വേണ്ടിയാണ് എ സി മൊയ്തീനെ പോലെ ഒരാൾ ഇടപെട്ടത് എന്നൊക്കെയുള്ളതിൽ പ്രത്യേകിച്ച് ഒരു അസ്വാഭാവികതയും താങ്കൾ കാണുന്നില്ല എന്നാണോ? അല്ല, സ്വാഭാവികമായി ഒരു ഒരു പൊതുപ്രവർത്തകരുടെ മുന്നിലേക്ക് പലരും വന്ന് വരും. അതിൽ ഈ പറഞ്ഞ ഷേഡി ക്യാരക്ടേഴ്സ് ഉണ്ടാവാം. സ്വാഭാവികമായി വന്നുപെടുന്ന ആളുകളുടെ ആവശ്യങ്ങൾ പരിഗണിക്കുക, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം പൊതുപ്രവർത്തകർക്കുണ്ട്. അങ്ങനെ പൊതുപ്രവർത്തകർ ഇടപെട്ടാൽ ആ ഷേഡി ക്യാരക്ടർ ആയിട്ടുള്ള ആളിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യം പറ്റുന്ന ആയി ഒരു പൊതുപ്രവർത്തകർ മാറുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുമോ? ഇ ഡിയുടെ പക്കൽ തെളിവുകളുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇപ്പോ അരവിന്ദാക്ഷനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് എ സി മൊയ്തീന്റെയും സി പി എം നേതാക്കന്മാരുടെയും പേര് പറയാൻ നിർബന്ധിക്കുന്നത്? തെളിവുകൾ ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് ആ റെയ്ഡിനെ തുടർന്ന് മൊയ്തീനെ അറസ്റ്റ് ചെയ്തു വരാം. അങ്ങനെ അറസ്റ്റിലേക്കും മറ്റും പോകുന്ന എന്തൊരു തടസ്സം ഇല്ലായിരുന്നല്ലോ? തെളിവുകളില്ലെന്നേ. തെളിവുകൾ ഉണ്ടായിരുന്നു എങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവർക്ക് നിശബ്ദമായി ഇരിക്കാനാവില്ല.
അപ്പം കൃത്രിമമായി തെളിവുകൾ ഉണ്ടാക്കുന്നതിനും സാക്ഷിമൊഴികൾ അതാണ് ഞാൻ താങ്കളിലേക്ക് എത്താം. താങ്കൾ